ഇത് ഉപ്പാണ് കേട്ടോ, നമ്മുടെ കറി ഉപ്പാണ്. അപ്പോൾ ഇത് കൂടുതലായി പോകരുത്, കൂടുതലായാൽ ഇത് നമ്മുടെ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. നോക്കി നമ്മുടെ പച്ചമുളക് നിൽക്കുന്നുണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനാണ് ഏറ്റവും കൂടുതൽ വിഷവും അടിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വിഷരഹിതമായ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഡെയിലി ഉപയോഗിക്കുന്ന പച്ചമുളകിൽ നമുക്ക് വിഷമില്ലാതെ തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ പച്ചമുളകിൽ എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ്, ഇത് പൂക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കുന്നു നല്ല രീതിയിൽ കായുണ്ടാകുന്നില്ല എന്നൊക്കെയുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും വലിയ പ്രശ്നമാണ് പച്ചമുളകിൽ പൂ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പൂ ഉണ്ടാകുന്നുണ്ട് കായ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്, മുരടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പല വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെർട്ടിസിലിയവും ബിവേറിയ ഇതെല്ലാം ഇതിൻ്റെ മുരടിപ്പിനെ മാറ്റാനായിട്ട് നല്ലതാണ്. അതെല്ലാം എല്ലാ ആഴ്ചയിലും നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തത് നല്ലതാണ്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ കഞ്ഞിവെള്ളം എല്ലാ ദിവസവും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വേസ്റ്റോ അല്ലെങ്കിൽ ബയോഗ്യാസ് സ്ലറി അതുപോലെ എന്താണെങ്കിലും മതി, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കായുണ്ടാകും. പക്ഷേ ഇതൊക്കെ ചെയ്തു കൊടുത്താലും ചില സമയങ്ങളിൽ നമുക്ക് കായുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ നോക്കി എൻ്റെ ചെടിച്ചട്ടിയിൽ മെയിനായിട്ട് ഞാനിപ്പോൾ കോഴിവളമാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. കോഴിവളം ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതായത് കോഴിവളം ഒരു കപ്പ് കോഴിവളം ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ആ വെള്ളത്തിൽ വെക്കും. എന്നിട്ട് അതിനുശേഷം അതിനകത്തേക്ക് 5 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് കൂടാതെ നമ്മളൊരു കപ്പ് ഈ കോഴിവളം ഇട്ട് കൊടുക്കാറുണ്ട്. നോക്കി ഇത് നമ്മുടെ കോഴിവളമാണ് കേട്ടോ. കോഴിവളം ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വളമാണ്. നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ നല്ല തളിരുണ്ടാകാനൊക്കെ നല്ലതാണ്. ശരിക്കും നമ്മുടെ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ചിലവില്ലാതെ തന്നെ നമുക്ക് പച്ചക്കറി സ്ഥിരമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ കോഴിവളം നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഇടാവുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഇത്രയുമാണ് ഇതിൻ്റെ ചുറ്റിനും ഇതിൻ്റെ കമ്പിൽ വീഴാത്ത രീതിയിൽ ചുറ്റിനും ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇതിന് നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ അത് കൊടുക്കാം. ഇത് നമ്മുടെ HDPE പോട്ടാണ് കേട്ടോ, നമ്മുടെ ഗ്രോ ബാഗിന് പകരം ഉപയോഗിക്കുന്ന പോട്ടാണ്. ഇപ്പോൾ ഞാൻ എല്ലാ സാധനവും ഇതിനകത്താണ് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് DTDC കൊറിയറിൽ ഇത് അയച്ചു തരാൻ പറ്റും. അപ്പോൾ നമുക്കിത് കോഴിവെള്ളം എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ഉപ്പ് നോക്കി, ഇത് ഉപ്പാണ് കേട്ടോ. മഗ്നീഷ്യം സൾഫേറ്റ് ഒന്നുമല്ല, ഇത് നമ്മുടെ കറി ഉപ്പാണ്. ഇത് സോഡിയം ക്ലോറൈഡാണ്. ശരിക്കും ഇത് നമ്മുടെ പച്ചക്കറിക്ക് നല്ലതാണ്. നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തെങ്ങിനെല്ലാം നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത് കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത് 2 ആഴ്ചയിലൊരിക്കൽ 5 ഗ്രാം ഒരു 2 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ കറിവേപ്പ് തന്നെയാണ്. ഇത് വേറെ ഒന്നുമല്ല കറിവേപ്പ് ഉപയോഗിക്കാം. കാരണം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കറിവേപ്പ് കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു കാര്യമാണ് കറിവേപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ നമ്മുടെ വാട്ടറിംഗ് ക്യാനാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ഒരു 10 ഗ്രാമാണ് ഞാൻ 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഇപ്പോൾ എടുക്കുന്നത്. 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂൺ, ഈ ചെറിയ സ്പൂണിന് 2 സ്പൂൺ നമുക്ക് ഉപ്പെടുക്കാം. 2 സ്പൂൺ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലതാണ്. അപ്പോൾ ഇത് ചെറിയ ഒച്ചുണ്ടെങ്കിലോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അത് പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് കൂടുതലായി പോകരുത്, കൂടുതലായാൽ ഇത് നമ്മുടെ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയർ ചെയ്ത് ഒരു കമൻ്റ് ഇടുന്നവർക്ക്, അതായത് നിങ്ങൾ എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കമൻ്റ് ഇടുകയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് കാന്താരിയുടെ വിത്ത് നമ്മൾ 5 പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ഞാൻ അതിനകത്ത് കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾ
അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. അപ്പോൾ 5 പേർക്ക് ഞാനിത് അയച്ചാൽ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് വളമാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷി ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.